ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് റിനോൾട്ടിൻ്റെ കിഡാണ്. ഓക്കെ, അപ്പോൾ ഈ റിനോൾട്ടിൻ്റെ കിഡിന് ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാറ്ററി വയർ അഴിക്കുന്ന സമയത്ത് നമ്മുടെ മ്യൂസിക് സിസ്റ്റം വർക്ക് ചെയ്യില്ല, അതിനകത്തൊരു കീ കോഡ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതെന്ത് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരാവശ്യത്തിന് വേണ്ടി എൻ്റെ ബാറ്ററി അഴിച്ചു. ബാറ്ററി അഴിച്ച സമയത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഏത് റിനോൾട്ടായാലും റിനോൾട്ടിൻ്റെ കിഡിന് മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് അതിൻ്റെ കോഡ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൽ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതിനകത്ത് എഴുതിയേക്കുന്നത് ഒതൻറ്റിക്കേഷൻ കീ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കീ, ഈ പാസ്വേഡ് നമ്മൾ തെറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ, നാല് ഡിജിറ്റിലാണ് വരുന്നത്, നാലക്ക നമ്പറാണ് വരുന്നത്, ഈ നാലക്ക നമ്പർ നമ്മൾ തെറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു ആദ്യം 10 മിനിറ്റ് കാണിക്കും റിമൈനിങ്, പിന്നെ അരമണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, അങ്ങനെ റിമൈനിങ് തെറ്റായി അടിച്ചു കഴിഞ്ഞാൽ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതെങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കാം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ കവർ അഴിക്കണം. ഇതിൻ്റെ കവർ അഴിച്ചിട്ട് സെറ്റ് പുറത്തോട്ട് വെച്ചിട്ട് അതിന് ഉള്ളിൽ ഒരു കോഡുണ്ട്, അതിനെ നമുക്ക് ഒരു ആപ്പ് വെച്ചിട്ട് ഡീ കോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കവർ അഴിക്കാം. ഇതിൻ്റെ കവർ അഴിക്കാനായിട്ട് സിമ്പിളാണ്. ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ, അതായത് കറക്റ്റായിട്ട് തന്നെ രണ്ട് സൈഡിലും പിടിച്ചിട്ട് വലിക്കുക. ഓക്കെ, കവർ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ കവർ ഓൾറെഡി അഴിച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെറ്റിൻ്റെ ബാക്കിലായിട്ട്, അതായത് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്ന വിചാരിക്കുന്നു, ഇത് ബാർകോഡിൻ്റെ അടിയിൽ കാണുന്ന ഈ നീളക്ക കുറേ നമ്പറുകളിൽ ലാസ്റ്റ് 4 നമ്പറാണ് നമുക്ക് വേണ്ടത്, അതായത് N584. ഈ നമ്പർ നമുക്ക് ആപ്പ് വെച്ചിട്ട് അതിനെ ഡീകോഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, N584, ഈ ലാസ്റ്റ്, ഈ കാണുന്ന ബാർകോഡിൻ്റെ അടിയിലെ നമ്പറിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ 4 നമ്പറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇഗ്നിഷൻ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എത്ര ബാറ്ററി വയർ അഴിച്ചു വിട്ടിട്ട് പിന്നെ നമ്മൾ റീകണക്ട് ചെയ്താലും റീസെറ്റ് ചെയ്യാൻ നോക്കിയാലും നടക്കില്ല, കാരണം ഇതിനെ പിന്നെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഒതൻറ്റിക്കേഷൻ കീ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ 4 നമ്പറാണ് വേണ്ടത് നമുക്ക്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയത് ഡീകോഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഇതാണ് ആപ്പിൻ്റെ പേജായിട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ 4 നമ്പർ അടിച്ചു കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കോഡ് കിട്ടും. ആ കോഡ് നമുക്ക് ഇതിൽ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഡെന്ന് പറഞ്ഞത് ഈ ബാർ കോഡിന് താഴെ കാണുന്ന 4 അക്ക, ലാസ്റ്റ് 4 അക്ക നമ്പറുകളാണ്. N584. ഓക്കെ, ഞാനിതിൽ N584 എന്ന് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ 2433 ആണ്. ഓക്കെ, നമുക്കിനി 2433 എന്ന് ഇതിലൊന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ എടുത്തപ്പോൾ നമ്മുടെ സെറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മുടെ സെറ്റ് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇഗ്നിഷൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓൺ ചെയ്തപ്പോഴും സെറ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ ഈ റിനോൾട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് സെറ്റ് ഡീകോഡ് ചെയ്തെടുക്കേണ്ട ഒരു വിഷയം വരുന്നത്, പാസ്വേഡ് ലോക്കായിട്ട് പോവും. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മളത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കവർ ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ കവർ ഫിറ്റ് ചെയ്യാനായിട്ടും ജസ്റ്റ് കയറ്റി വെക്കുക, ജസ്റ്റ് പ്രസ് ചെയ്യുക. താഴെ ലോക്കുണ്ട്, മുകളിൽ ലോക്കുണ്ട്, ഈ സൈഡിൽ ലോക്കുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഇഗ്നിഷൻ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം, കോഡ് കാണിക്കുന്നുണ്ടോ ഇല്ലയോന്ന്. കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ റിനോൾട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണിത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്തെടുത്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമുക്ക് റേഡിയോ കോഡ് റിനോൾട്ടിൻ്റെ എങ്ങനെ എടുക്കാമെന്നുള്ളത് ആപ്പ് വഴി എങ്ങനെ എടുക്കാമെന്നുള്ളത് മനസ്സിലായി എന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.